പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് എക്സാമ്പിൾ സിക്സ്റ്റീൻ മുതലാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ എട്ട് ഐഡന്റിറ്റീസ് പഠിച്ചിരുന്നു ആ ഐഡന്റിറ്റീസ് എട്ടും നിങ്ങൾ കാണാതെ പഠിക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ അതിലെ ഒരു നാ ആദ്യത്തെ നാല് ഐഡന്റിറ്റീസ് നമ്മൾ കഴിഞ്ഞ വർഷം എട്ടാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് ഇപ്പൊ നിങ്ങൾ ബാക്കിയുള്ള നാലെണ്ണം കാണാതെ പഠിക്കുക കേട്ടോ അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് നോക്കാം ഫൈൻഡ് ദ ഫോളോയിങ് പ്രൊഡക്ട്സ് യൂസിംഗ് അപ്രോപ്രിയേറ്റ് ഐഡന്റിറ്റീസ് അപ്പൊ ഇതിന് ചേരുന്ന ഐഡന്റിറ്റീസ് വെച്ചിട്ട് നമ്മൾ ഇതിന്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം അപ്പൊ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ എക്സ് പ്ലസ് ത്രീ ഇന് എക്സ് പ്ലസ് ത്രീ അപ്പൊ ഇതിന് ചേരുന്ന ഏത് ഐഡന്റിറ്റി ആണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് നോക്കണം അപ്പൊ എക്സ് പ്ലസ് ത്രീ ഇന് എക്സ് പ്ലസ് ത്രീ എന്ന് വെച്ചാൽ എന്താണ് എക്സ് പ്ലസ് ത്രീയെ രണ്ട് വട്ടം മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ് അല്ലേ അപ്പം എ ഇൻറ്റു എന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതും എ സ്ക്വയർ എന്ന് എഴുതും അപ്പം ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം എക്സ് പ്ലസ് ത്രീ ഇൻറ്റു എക്സ് പ്ലസ് ത്രീസ് എക്സ് പ്ലസ് ത്രീ ദ ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം അല്ലേ അതായത് എ ഇൻറ്റു എ എ സ്ക്വയർ എന്ന് എഴുതി അപ്പം എക്സ് പ്ലസ് ത്രീ ഇൻറ്റു എക്സ് പ്ലസ് ത്രീയെ നമുക്ക് എക്സ് പ്ലസ് ത്രീ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അപ്പോൾ ഇതിന് ചേരുന്ന ഐഡന്റിറ്റി ഏതാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് നോക്കണം അപ്പൊ ഐഡന്റിറ്റീസ് ഒക്കെ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എക്സ് പ്ലസ് ത്രീ ദ ഹോൾ സ്ക്വയറിന് ചേരുന്ന ഐഡന്റിറ്റി ഇവിടെ നോക്കിയേ എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ആണ് അല്ലെ നമ്മുടെ ഫസ്റ്റ് ഐഡന്റിറ്റി ആണ് അതെന്താണ് എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ അപ്പൊ ഈ ഐഡന്റിറ്റി നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം എക്സ് പ്ലസ് ത്രീ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ്ക്വയർ എക്സിന്റെ പ്ലേസിൽ ഇവിടെ എക്സ് തന്നെയാണ് അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് പ്ലേസിൽ ഇവിടെ ത്രീയാണ് അപ്പൊ വൈയുടെ പ്ലേസിൽ ഇവിടെ എന്ത് വരും ത്രീ വരും പ്ലസ് വൈ സ്ക്വയർ വൈയുടെ പ്ലേസിൽ ത്രീയാണ് അപ്പൊ ത്രീ സ്ക്വയർ ഇസ്ഇക്വൽ ടു എക്സ്ക്വയർ പ്ലസ് ടു ഇന്റു ത്രീ സിക്സ് സിക്സ് എക്സ് പ്ലസ് ത്രീയുടെ സ്ക്വയർ നയൻ എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് പ്ലസ് നയൻ എന്ന് കിട്ടി അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ഐഡന്റിറ്റി ഐഡന്റിറ്റി വണ് അടുത്ത ക്വസ്റ്റ്യൻ എക്സ് മൈനസ് ത്രീ ഇൻ ടു എക്സ് പ്ലസ് ഫൈവ് ഇത് ഏത് ഫോമിലാണ് ഇത് നമ്മൾ പഠിച്ച ഫോർത്ത് ഐഡന്റിറ്റി ആണ് അപ്പോൾ നമ്മൾ ഈ ഐഡന്റിറ്റി കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് എക്സ് പ്ലസ് എ ഇന് എക്സ് പ്ലസ് ബി ഇത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ഐഡന്റിറ്റിയുടെ ഫോമിൽ തന്നെയാണ് അപ്പൊ ഇവിടെ എ എന്ന് പറയുന്നത് എന്തായിരിക്കും എന്ന് പറയുന്നത് നെഗറ്റീവ് ത്രീ ആയിരിക്കും ഇപ്പോൾ സംശയമുള്ളവർക്ക് ഞാനിങ്ങോട്ട് എഴുതി കാണിക്കാം ഇതിനെ നമുക്ക് എക്സ് പ്ലസ് നെഗറ്റീവ് ത്രീ എന്ന് എഴുതാം കേട്ടോ എക്സ് പ്ലസ് നെഗറ്റീവ് ത്രീ ഇന്റ് എക്സ് പ്ലസ് ഫൈവ് ഇപ്പൊ ഇത് ഏത് ഫോമിലായി എക്സ് പ്ലസ് എ ഇന് എക്സ് പ്ലസ് ബിയുടെ ഫോമിലായി എക്സ് പ്ലസ് എ ഇന് എക്സ് പ്ലസ് ബി എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻടു എക്സ് പ്ലസ് എ ബി ഇപ്പൊ ഇത് എന്തായിട്ട് വരും ഇവിടെ നമുക്ക് എ യും ബിയും എന്താണ് എ നെഗറ്റീവ് ത്രീ ആണ് ബി ഫൈവ് ആണ് അപ്പൊ ഇതിനകത്ത് നമുക്ക് സബ്സ്ട്രൂട്ട് ചെയ്ത് കൊടുക്കാം അപ്പം എന്തുവരും എക്സ് മൈനസ് ത്രീ ഇൻ ടു എക്സ് പ്ലസ് ഫൈവ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എക്സിന്റെ പ്ലേസിൽ ഇവിടെ എക്സ് തന്നെയാണ് അതുകൊണ്ട് എക്സ് സ്ക്വയർ നമുക്ക് അതേപോലെ എഴുതാം എ എ ഈസ് നെഗറ്റീവ് ത്രീ പ്ലസ് ബി ഈസ് ഫൈവ് അപ്പൊ എ യും നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ സൈഡിലോട്ടൊന്ന് എഴുതി വെക്കുക എ ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ത്രീ ബി ഇസ് ഈക്വൽ ടു ഫൈവ് ഇങ്ങനെയൊന്ന് എഴുതി വെക്കുക കേട്ടോ ഇന്റ് പ്ലസ് എ ഈസ് നെഗറ്റീവ് ഫൈവ് ഇസ്ഇക്വൽ ടു എക്സ്ക്വയർ നെഗറ്റീവ് ത്രീ പ്ലസ് ഫൈവ് ഒന്ന് മൈനസും ഒന്ന് പ്ലസും ആണ് അപ്പൊ സപ്രാക്ട് ചെയ്തിട്ട് ബിഗിന്റെ സൈൻ കൊടുക്കുന്നു ബിഗിന്റെ സൈൻ പ്ലസ് ആണ് ഫൈവ് മൈനസ് ത്രീ ടു എക് ഇവിടെ ഫൈവ് ഇന്ഗറ്റീവ് നെഗറ്റീവ് ഫിഫ്റ്റീൻ നെക്സ്റ്റ് എക്സാമ്പിൾ സെവൻറ്റീൻ ഇവാലുവേറ്റ് വൺ സീറോ ഫൈവ് ഇൻറ്റു വൺ സീറോ സിക്സ് വിത്തൗട്ട് മൾട്ടിപ്ലയിങ് ഡയറക്റ്റ്ലി അപ്പം ഇതിനെ ഡയറക്ട്ലി മൾട്ടിപ്ലൈ ചെയ്യാതെ ഇതിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം അതെങ്ങനെയാണെന്നാണ് ഇത് ഇങ്ങനത്തെ പ്രോബ്ലംസ് നമ്മൾ എയ്ത്തിലും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം ഈ ഇതിനെ നമുക്ക് ഏതെങ്കിലും ഒരു ഐഡന്റിറ്റിയുടെ ഫോമിൽ നമുക്കാക്കണം അല്ലേ എന്നാൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ ഹൺഡ്രഡ് ആൻഡ് ഫൈവിനേയും ഹൺഡ്രഡ് ആൻഡ് സിക്സിനെയും നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം അപ്പം ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ഇൻറ്റു ഹൺഡ്രഡ് ആൻഡ് സിക്സ് ഇസ് ഈക്വൽ ടു ഈ ഹൺഡ്രഡ് ആൻഡ് ഫൈവിനെ നമുക്ക് ഹൺഡ്രഡ് പ്ലസ് ഫൈവ് എന്ന് എഴുതാം ഹൺഡ്രഡ് ആൻഡ് സിക്സിനെ ഹൺഡ്രഡ് പ്ലസ് സിക്സ് എന്ന് എഴുതാം അപ്പോൾ ഇത് ഏത് ഫോമിലായി ഇത് എക്സ് പ്ലസ് എ ഇന് എക്സ് പ്ലസ് ബി ഈ ഒരു ഫോമിലായി അല്ലേ ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആണ് രണ്ടിടത്തും ഹൺഡ്രഡ് ആണ് കണ്ടോ എക്സ് ഹൺഡ്രഡ് എ ഫൈവ് ബി സിക്സ് എക്സ് പ്ലസ് എ ഇന് എക്സ് പ്ലസ് ബി എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി അപ്പൊ നമുക്ക് ഇതെന്ത് കിട്ടുമോ എന്ന് നോക്കാം എക്സ് സ്ക്വയർ എക്സ് സ്ക്വയർ എന്താണ് എക്സ് ഇവിടെ ഹൺഡ്രഡ് ആണ് അപ്പോൾ ഹൺഡ്രഡ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി എ ഇവിടെ ഫൈവ് ആണ് അപ്പോൾ ഫൈവ് പ്ലസ് ബി സിക്സ് ഇന്റ് എക്സ് എക്സ് എത്രയാണ് ഇവിടെ ഹൺഡ്രഡ് പ്ലസ് എ ബി എ ഇസ് ഫൈവ് ബി ഈസ് സിക്സ് ഇസ്ഇക്വൽ ടു ഹൺഡ്രഡ് സ്ക്വയർ ഹൺഡ്രഡ് സ്ക്വയർ എന്ത് വരും ഹൺഡ്രഡ് 100 ഹൺഡ്രഡ് അപ്പോൾ 100 എഴുതിയിട്ട് രണ്ട് സീറോയും കൂടെ ഇട്ട് കൊടുക്കുന്നു പ്ലസ് ഫൈവ് പ്ലസ് സിക്സ് ഇലവൺ ഇലവൻ 6, ഹൺഡ്രഡ് തൗസൻഡ് ഹൺഡ്രഡ് പ്ലസ് സിക്സ് ഇൻറ്റു ഫൈവ് തേർട്ടി ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും വൺ 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 ത്രീ സീറോ ഇങ്ങനെ ഡയറക്റ്റ് എഴുതാൻ അറിയാൻ വയ്യാത്തവര് എഴുതി ചെയ്ത് നോക്കുക ഇങ്ങനെ നമ്പേഴ്സ് തരുന്ന ഉടനെ നിങ്ങൾ നമ്പേഴ്സിനെ ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം ചെയ്യുക ഓക്കെ നെക്സ്റ്റ് എക്സാമ്പിൾ എയ്റ്റീൻ ഫാക്ടറൈസ് ഫോർട്ടി നയൻ എ സ്ക്വയർ പ്ലസ് സെവന്റി എ ബി പ്ലസ് ട്വന്റി ഫൈവ് ബി സ്ക്വയർ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഏത് ഐഡന്റിറ്റി ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും അല്ലേ അപ്പൊ നമ്മൾ എയ്ത്ത് സ്റ്റാൻഡേർഡിലെ ഫാക്ടറൈസേഷൻ എന്നുള്ള ചാപ്റ്ററിൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു തന്നിരുന്നു ഇത് ഏത് ഐഡന്റിറ്റി ആണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം ഇതിന്റെ ഫസ്റ്റ് ടേം ലാസ്റ്റ് ടേമും നോക്കുക ഇത് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഐഡന്റിറ്റിയോ സെക്കൻഡ് ഐഡന്റിറ്റിയോ ആയിരിക്കും ഇനി ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം നമുക്ക് തന്നിരിക്കുന്ന സൈൻ നോക്കുക ഇവിടെ എല്ലാം പ്ലസ് ആണ് അല്ലെ ആണ് അപ്പം പോസിറ്റീവ് വരുന്ന ഏതിനാണ് നമ്മുടെ ഫസ്റ്റ് ഐഡന്റിറ്റി ആണ് അല്ലേ അതായത് എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ എയ്ത്തിൽ നമ്മൾ എയും ബിയും ആണ് വേരിയബിൾ യൂസ് ചെയ്തത് ഈ ചാപ്റ്ററിൽ നമ്മൾ എക്സും വൈ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ എക്സും വൈ ഇട്ട് നിങ്ങൾ പറയുക അപ്പൊ എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ള ഫോമിലായിരിക്കും അപ്പൊ ആദ്യം നമ്മൾ എന്തു നോക്കണം ഇത് രണ്ടും പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണോ എന്ന് നോക്കണം അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടേം ഫോർട്ടീൻ ഐ എ സ്ക്വയർ ഫോർട്ടീൻ ഐൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ ആണ് അല്ലേ സെവൻ്റെ സ്ക്വയർ ആണ് ഫോർട്ടീൻ ഐ എൻ അപ്പം നമുക്ക് എന്ത് എഴുതാം സെവൻ എ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം ഇനി ട്വന്റി ഫൈവ് ബി സ്ക്വയർ എന്താണ് ട്വന്റി ഫൈവ് എന്ന് പറയുന്നത് ഫൈവിന്റെ സ്ക്വയർ ആണ് അപ്പം ഇതിനെ ഫൈവ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അപ്പൊ ഇത് എക്സ് സ്ക്വയർ അപ്പൊ ഇത് എക്സ് സ്ക്വയറിന്റെ ഫോമിലായി അപ്പൊ ഇവിടെ എക്സ് എന്ന് പറയുന്നത് എന്താണ് എക്സ് ഇസ് ഈക്വൽ ടു സെവനെ ഇവിടെ വൈ എന്ന് പറയുന്നത് ഫൈവ് ബി ഇത് വൈ സ്ക്വയറിന്റെ ഫോമിലാണ് ഇപ്പൊ നമ്മുടെ എക്സ്പ്രഷന്റെ മിഡിൽ ടേം റ്റു എക്സ് വൈ ആണ് വരുന്നത് അല്ലെ അപ്പൊ നമുക്കൊന്ന് നോക്കാം ടു എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ് നോക്കാം ടു എക്സ് സെവനെ വൈ ഇസ് ഫൈവ് ബി 5 10, 10 7, 70 AB. എക്സ്പ്രഷനിലെ മിഡിൽ ടെം സെവൻറ്റി എ ബി തന്നെയാണ് അല്ലെ അപ്പൊ ഈ എക്സ്പ്രഷൻ ഏത് ഫോമിലാണെങ്കിൽ നമുക്ക് പറയാം എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ എന്ന ഫോമിലാണ് നമുക്ക് തന്നിരിക്കുന്നത് എക്സ്പ്രഷൻ അതെന്താണ് എക്സ്പ്ലസ് വൈദി ഹോൾ സ്ക്വയർ അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം ഫോർട്ടീൻ പ്ലസ് സെവൻറ്റി എ ബി പ്ലസ് ട്വൻറ്റി ഫൈവ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇത് ഏത് ഫോമിലാണ് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഇതെന്താണ് എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയർ അപ്പം ഇവിടെ എന്ത് വരും എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയർ എക്സിൻ്റെ പ്ലേസിൽ സെവൻ എ പ്ലസ് വൈയുടെ പ്ലേസിൽ ഫൈവ് ബി ദ ഹോൾ സ്ക്വയർ അപ്പോൾ നിങ്ങൾ ഇക്വേഷൻ എഴുതി നോക്കുക എന്നിട്ട് അതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇതിനെ വേണേൽ നമുക്ക് ഒന്നുകൂടെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാവും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ട്വന്റി ഫൈവ് ബൈ ഫോർ എക്സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ നയൻ അപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഏത് ഫോമിലാണ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിന്റെ ഫോമിലാണ് അല്ലേ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്താണ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു നമ്മുടെ തേർഡ് ഐഡന്റിറ്റിയാണ് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ഇത് നമ്മൾ കഴിഞ്ഞ വർഷം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എയും ബിയും ഇട്ടാണ് പഠിച്ചത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഇപ്പോൾ നമ്മളിത് എക്സും വൈയുമായിട്ട് ചേഞ്ച് ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇത് ഇതിനെ നമുക്ക് എക്സ് സ്ക്വയർ ആയിട്ട് എഴുതണമെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതണം ട്വന്റി ഫൈവ് ബൈ ഫോർ എക്സ് സ്ക്വയറിനെ എന്ത് എഴുതണം ട്വന്റി ഫൈവ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് അപ്പൊ ഇത് ഫൈവ് ബൈ ഫോർ എന്ന് പറയുന്നത് ടു ഇൻഡ് സ്ക്വയർ ആണ് അപ്പൊ ഫൈവ് ബൈ ടു എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് ഇതിനെ എഴുതാം മൈനസ് ഇതിനെ എങ്ങനെ എഴുതാം വൈ ബൈ നയൻ എന്ന് പറയുന്നത് ത്രീയുടെ സ്ക്വയർ ആണ് അപ്പൊ വൈ ബൈ ത്രീ ദ ഹോൾ സ്ക്വയർ ഇതിപ്പോൾ ഏത് ഫോമിലായി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന്റെ ഫോമിലായി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്താണ് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എക്സ് എന്ന് പറയുന്നത് ഫൈവ് ബൈ ടു എക്സ് വൈ എന്ന് പറയുന്നത് വൈ ബൈ ത്രീ അപ്പം നമുക്ക് എന്ത് എഴുതാം ഫൈവ് ബൈ ടു എക്സ് പ്ലസ് വൈ ബൈ ത്രീ ഇന്റു ഫൈവ് ബൈ ടു എക്സ് മൈനസ് വൈ ബൈ ത്രീ എക്സാമ്പിൾ നയൻറ്റീൻ റൈറ്റ് ത്രീ എ പ്ലസ് ഫോർ ബി പ്ലസ് ഫൈവ് സി ദോൾ സ്ക്വയർ ഇൻ എക്സ്പാൻഡ് ഫോം അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ ഏത് ഐഡന്റിറ്റിയുടെ ഫോമിലാണ് നമ്മൾ പഠിച്ച ഫിഫ്ത് ഐഡന്റിറ്റിയുടെ ഫോമിലാണ് ഫിഫ്ത് ഐഡന്റിറ്റി എന്തായിരുന്നു ഓക്കെ ഫിഫ്ത് ഐഡന്റിറ്റി എക്സ് പ്ലസ് വൈ പ്ലസ് ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ്ക്യർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ പ്ലസ് ടു എക്സ് വൈ പ്ലസ് ടു വൈ സെറ്റ് പ്ലസ് ടു ഇസഡ് എക്സ് ഈ ഒരു ഫോമിലാണ് അപ്പം നമുക്ക് എങ്ങനെ എഴുതാം ഇവിടെ എക്സും വൈയും ഇസഡും എന്താണെന്ന് ആദ്യം നമ്മൾ എഴുതണം അല്ലേ അപ്പം ഇവിടെ എക്സ് എന്ന് പറയുന്നത് ത്രീ എ ആണ് വൈ എന്ന് പറയുന്നത് ഫോർ ബി ആണ് ഇസഡ് എന്ന് പറയുന്നത് ഫൈവ് സി ആണ് അപ്പം നമ്മുടെ ഇക്വേഷൻ ആദ്യം ഐഡന്റിറ്റി നമുക്ക് ആദ്യം ഇങ്ങോട്ടൊന്ന് എഴുതാം എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ദ ഹോൾ സ്ക്വയർ ഇസ് ഇക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ പ്ലസ് ടു എക്സ് വൈ പ്ലസ് ടു വൈ സെഡ് പ്ലസ് ടു ഇസഡ് എക്സ് അപ്പോൾ ഈ ഐഡന്റിറ്റീസ് എല്ലാം നിങ്ങൾ കാണാതെ പഠിക്കുക ഇത് ഈസിയാണ് പഠിക്കാൻ നിങ്ങൾക്ക് ഓരോന്നിനെയും മൂന്നെണ്ണത്തിനെയും ആദ്യം സ്ക്വയർ ചെയ്യുന്നു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ പിന്നീട് ടു എക്സ് വൈ പ്ലസ് ടു വൈ സഡ് പ്ലസ് ടു ഇസഡ് എക്സ് അല്ലെങ്കിൽ എക്സ് ഇസഡ് അങ്ങനെ ഓർത്ത് വെക്കുക ഇനി നമ്മൾ ഇതിലേക്ക് എക്സും വൈയും ഇസഡും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എക്സ് ഈസ് ത്രീ എ അപ്പം എന്ത് എഴുതാം ത്രീ എ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വൈ ഈസ് ഫോർ ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് ഇസഡ് ഈസ് ഫൈ സി ഹോൾ സ്ക്വയർ പ്ലസ് ടു ഇൻടു എക്സ് വൈ എക്സ് ഈസ് ത്രീ എ വൈ ഈസ് ഫോർ ബി പ്ലസ് ടു വൈ ഇസഡ്

ഫൈവ് സ്ക്വയർ ഈസ് ട്വന്റി ഫൈവ് സി സ്ക്വയർ പ്ലസ് ത്രീ ടു സാർ സിക്സ് സിക്സ് ഇൻറ്റു ഫോർ ട്വൻറ്റി ഫോർ എ ബി പ്ലസ് ഫോർ ടു സാർ എയ്റ്റ് എയ്റ്റ് ഫൈവ് സാർ ഫോർട്ടി ബി സി പ്ലസ് ഫൈവ് ടു സാർ ടെൻ ടെൻ ഇൻറ്റു ത്രീ തേർട്ടി സി എ എന്നുള്ളത് നമുക്ക് എ സി എന്ന് എഴുതാം കേട്ടോ സി എന്ന് എഴുതിയാലും കുഴപ്പമില്ല എ സി എന്ന് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ ഇതാണ് നമ്മുടെ ആൻസർ എക്സാമ്പിൾ ട്വന്റി എക്സ്പാൻഡ് ഫോർ എ മൈനസ് ടു ബി മൈനസ് ത്രീ സി ദോൾ സ്ക്വയർ അപ്പം ഇവിടെ നിങ്ങൾക്ക് എല്ലാം മൈനസ് കാണുമ്പോൾ ഒരു ഡൗട്ട് ആകും ഇത് ഏത് ആണ് മൈനസ് ഇട്ട് നമ്മൾ ഐഡന്റിറ്റി ഒന്നും പഠിച്ചിട്ടില്ലല്ലോ എന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും അല്ലേ അപ്പം നമ്മുടെ ഫിഫ്ത്ത് ഐഡന്റിറ്റി തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഈ ക്വസ്റ്റിനെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്തെഴുതുന്നു ഫോർ എ മൈനസ് എന്നുള്ളതിനെ നമ്മൾ പ്ലസ് സൈൻ കൊടുത്തിട്ട് പ്ലസ് ഇതിനെ നമ്മൾ നെഗറ്റീവ് ത്രീ സിന്ന് എടുക്കുന്നു ഇപ്പൊ ഇത് എക്സ് പ്ലസ് വൈ പ്ലസ് ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലായല്ലേ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡിന്റെ ഹോൾ സ്ക്വയർ എന്താണ് നമുക്കിവിടെ ഇക്വേഷൻ കിടപ്പുണ്ട് നമ്മൾ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഡയറക്റ്റ് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എക്സും വൈയും ഇസഡും ഇങ്ങോട്ടൊന്ന് എഴുതി വെക്കുക കേട്ടോ ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഫോർ എ ആണ് വൈ എന്ന് പറയുന്നത് നെഗറ്റീവ് ടു ബി ആണ് ഇസഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ത്രീ സി ആണ് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പോൾ ഫോർ എ Minus 2b minus 3 c the whole square is equal to x square. X square is 4a the whole square plus y square. Minus 2b the whole square plus z square. Minus 3 c the whole square plus that 2xy. But 2 into x is 4a into y is negative 2b. പ്ലസ് അടുത്തത് ടു വൈ ഇസഡ് ടു ഇൻഡു വൈസ് നെഗറ്റീവ് ടു ബി ഇൻഡുഡിസ് നെഗറ്റീവ് ത്രീ സി പ്ലസ് അടുത്ത എന്താണ് ഇസഡ് എക്സ് അപ്പൊ ടു ഇൻഡു ഇസഡിസ് നെഗറ്റീവ് ത്രീ സി ഇൻഡു എക്സ് ഫോർ എല്ലാം കൂടെ എന്ത് വരും ഫോറിൻ്റെ സ്ക്വയർ സിക്സ്റ്റീൻ എ സ്ക്വയർ നെഗറ്റീവ് ടുവിന്റെ സ്ക്വയർ ഫോർ ആകും ഫോർ ബി സ്ക്വയർ പ്ലസ് നെഗറ്റീവ് ത്രീയുടെ സ്ക്വയർ നയൻ സി സ്ക്വയർ ഇതെന്താകും ഫോർ ടു സാർ എയ്റ്റ് എയ്റ്റ് ടു സാർ സിക്സ്റ്റീൻ ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട് അപ്പോൾ ഇത് നെഗറ്റീവ് സിക്സ്റ്റീൻ എ ബി നെഗറ്റീവ് സിക്സ്റ്റീൻ എ ബി ഇവിടെ രണ്ട് നെഗറ്റീവ് ഉണ്ട് ഇതാണ് ഒരു ടേം ഇതിൽ രണ്ട് നെഗറ്റീവ് ഉണ്ട് അതുകൊണ്ട് ഇത് പോസിറ്റീവ് ആകും ടു ടു സാർ ഫോർ ഫോർ ത്രീ സാർ ട്വൽവ് ബി സി ഇവിടെ ഒരു നെഗറ്റീവേ ഉള്ളൂ അതുകൊണ്ട് ത്രീ ടു സാർ സിക്സ് സിക്സ് ഇൻ ടു ഫോർ ട്വന്റി ഫോർ നെഗറ്റീവ് ട്വന്റി ഫോർ എ സി അപ്പൊ ഇന്ന് നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് മതി ബാക്കി ക്വസ്റ്റ്യൻസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ നിങ്ങൾ ഐഡൻറ്റിറ്റീസ് എല്ലാം നന്നായി കാണാതെ പഠിക്കുക ഓക്കെ